നമസ്കാരം. രാജ്യത്ത് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വർഷങ്ങളായിട്ട് തന്നെ ജനങ്ങളുടെ ഉള്ളിലേക്ക് ഒരു സംസ്ഥാനത്തെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ജമ്മു കാശ്മീരിലേതാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അത്രത്തോളം വലിയ രീതിയിൽ അവിടെ ഭീകരവാദികളുടെ അഴിഞ്ഞാട്ടം പലപ്പോഴായിട്ട് നടന്നിട്ടുണ്ട്. നിരവധി നിരപരാധികളെ കൊന്നൊടുക്കുകയും നമ്മുടെ രാജ്യത്തെ സൈനികരെ ആക്രമിക്കുകയും കാശ്മീരി പണ്ഡിറ്റുകളായിട്ടുള്ള ഹൈന്ദവ വിശ്വാസികളെ പൂർണ്ണമായിട്ടും അവിടുന്ന് ഉന്മൂലനം ചെയ്ത് ജമ്മുവിലേക്ക് ഓടിക്കുകയും അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കാശ്മീരിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരവാദികളെ അടിച്ചമർത്താൻ വർഷങ്ങളോളം ഇവിടെ ഭരിച്ച കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സാധിച്ചില്ല. അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ ആർട്ടിക്കൽ 370 വെച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും ഭീകരവാദികൾക്ക് ഇവിടെ തഴച്ചു വളരാനുള്ള സാധ്യതകൾ ഉണ്ടാക്കി. പിന്നെ അവിടുത്തെ സഖ്യകക്ഷികൾ കോൺഗ്രസിന്റെ വലിയ രീതിയിൽ ഇവരെ പിന്തുണക്കുന്ന ആളുകൾ തന്നെയാണെന്നതിൽ തർക്കമില്ല. അപ്പോൾ ഇതിനിടയിലാണ് ബി ജെ പിയുടെ ഒരു ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റം ആർട്ടിക്കൽ 370 എടുത്തു കളഞ്ഞുകൊണ്ട് ജനങ്ങളോട് പറഞ്ഞ വാക്ക് നരേന്ദ്രമോദി പാലിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി സർക്കാർ പാലിക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ ഇതിനിടയിലും ബി ജെ പി അധികാരത്തിലെത്തിയിട്ടും ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഭീകരവാദികൾ ഭാഗത്തുനിന്ന് നിരന്തരമായിട്ടുണ്ടായി. അത് പല സ്ഥലങ്ങളിൽ ജമ്മുവിലുണ്ടായിട്ടുണ്ട്, കശ്മീരിലെ അനന്ത്നാഗിലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സാധാരണക്കാരെ വെടിവെച്ചുള്ളൂ. അതിൽ എപ്പോഴും ഇരയാകാറുള്ള ഒരു പ്രധാനപ്പെട്ട വിഭാഗം ആളുകളാണ് ബി ജെ പി കാർ എന്നുള്ളതിൽ സംശയമില്ല. RSS ബി ജെ പിയുടെയും നേതാക്കന്മാരെ വെടിവെച്ചു കൊല്ലുന്ന നിലപാടുകൾ കശ്മീരിൽ ഭീകരവാദികൾ 1991 തന്നെ എടുക്കുന്നുണ്ട്. ഇതിൽ കശ്മീരി പണ്ഡിറ്റ് ആയിട്ടുള്ള ഒരു RSS ശാഖ മുഖ്യ ശിക്ഷകനെ വെടിവെച്ച് കൊന്നിട്ടാണ് യഥാർത്ഥത്തിൽ കശ്മീരിൽ ഈ കശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അവർ ആരംഭിച്ചു തന്നെ. അപ്പൊ ഇതിനിടയിലാണ് 2018 കിഷ്ത്വാർ എന്ന് പറയുന്ന ജമ്മുവിലെ പ്രദേശത്ത് വെച്ചുകൊണ്ട് ഹിസ്ബുൾ മുജാഹിദീന്റെ ഭീകരവാദ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഭീകരവാദികൾ അവിടെ ഒരു രണ്ട് കൊലപാതകങ്ങൾ നടത്തുന്നു. ഈ കൊലപാതകത്തിന് ഇരയായിട്ടുള്ള ആളുകൾ, ഒരാൾ അജിത് പരിഹാർ, രണ്ടാമത്തെ ആൾ അനിൽ പരിഹാർ. ഈ അജിത് പരിഹാർ എന്ന് പറയുന്നത് ബി ജെ പിയുടെ അവിടുത്തെ ഒരു നേതാവാണ്. അതോടൊപ്പം തന്നെ അനിൽ പരിഹാർ എന്ന് പറയുന്ന ആള് ബി ജെ പിയുടെ മുതിർന്ന നേതാവും കശ്മീരിലെ സെക്രട്ടറിയുമാണ്, ജമ്മുകശ്മീരിന്റെ സെക്രട്ടറിയുമാണ്. അപ്പം ഇദ്ദേഹത്തെ, ഇവർ രണ്ടുപേരെയും ഈ ഭീകരവാദികൾ വെടിവെച്ചു കൊല്ലുന്ന ഒരവസ്ഥയായിരുന്നു 2012. അപ്പോൾ ഇവിടെ അജിത് പരിഹാറിന് ഒരു മകളുണ്ട്. ഈ മകളുടെ പേരാണ് ഷാഗുൻ പരിഹാർ. ഈ ഷാഗുൻ പരിഹാർ ഇത്തവണത്തെ ബി ജെ പിയുടെ അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്നു. ഈ പെൺകുട്ടിക്ക് 29 വയസ്സാണ്. കിഷ്ത്വാറിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു. ഇവർ വിജയിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത, അത് രാജ്യം മുഴുവൻ ചർച്ച ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. അത്രത്തോളം വലിയ രീതിയിലുള്ള ആശംസകൾ നേർന്നുകൊണ്ടായിരിക്കണം നമ്മൾ ഓരോരുത്തരും ഇവരുടെ വിജയത്തെ കാണാൻ. 527 വോട്ടുകൾക്ക് മാത്രമാണ് വിജയിച്ചെന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ ബി ജെ പിയുടെ ശക്തി കേന്ദ്രത്തിൽ നിന്നല്ല ഇവർ വിജയിച്ചു. കിഷ്ത്വാർ എന്ന് പറയുന്നത് ബി ജെ പിയുടെ ശക്തി കേന്ദ്രമല്ല എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക. കാരണം പരമ്പരാഗതമായിട്ട് ആ സീറ്റ് മറ്റൊരാൾക്കും കൊടുക്കാതെ നാഷണൽ കോൺഫറൻസിന്റെ കയ്യിലായിരുന്നു. അതും അവരുടെ ശക്തിയുള്ള ഒരു നേതാവ്, വലിയ ശക്തിയുള്ള ഒരു നേതാവായിട്ടുള്ള സജ്ജാദ് അഹമ്മദ് കിച്ചിലു എന്ന് പറയുന്ന ആളാണ് അവിടെ ഇവരുടെ സ്ഥാനാർത്ഥിയായിട്ട് നിലവിൽ ഇവിടെ മത്സരിച്ചത്. അപ്പോൾ ഇയാളെ 527 വോട്ടുകൾക്കാണ് ബി ജെ പി കൃത്യമായിട്ടുള്ള എലക്ഷൻ എഞ്ചിനീയറിംഗിലൂടെ അവിടെ പരാജയപ്പെടുത്തുക. ജനങ്ങളുടെ ഇടയിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. കിഷ്ത്വാറിന്റെ പ്രശ്നം എന്താണ്? കിഷ്ത്വാർ എന്ന് പറയുന്നത് ജമ്മുവിൽ ഏറ്റവും വലിയ രീതിയിൽ ഭീകരവാദ വേട്ടകൾ, ആക്രമണം നടക്കുന്ന ഒരു പ്രദേശമാണ്. ഈ ജിഹാദികൾക്ക് ഒരു സ്വഭാവമുണ്ട്, രാജ്യസ്നേഹത്തിന് മുൻഗണന കൊടുക്കുന്ന ഏത് വ്യക്തിയെയും തൽക്ഷണം വധിക്കുക, കൊന്നുകളയുക, ഇതാണ് ഇവരുടെ നയം. അപ്പോൾ ഈ നയത്തിന് എതിരെ പ്രവർത്തിക്കുന്നത് സംഘപരിവാർ സംഘടനകളാണെന്നുള്ളത് തർക്കമില്ല. കിഷ്ത്വാർ അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ സംഘപരിവാറിന് സംഘടനാ സംവിധാനമുള്ളൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഈ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ നിരന്തരമായിട്ടുള്ള പ്രക്ഷോഭം, പ്രതികരണങ്ങൾ അവിടുത്തെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ പല രാഷ്ട്രീയ പാർട്ടി, PDP ആണെങ്കിലും നാഷണൽ ഹുറിയത്ത് കോൺഫറൻസ് ആണെങ്കിലും, ഇവരെല്ലാവരും ആർട്ടിക്കൽ 370 വലിയ രീതിയിൽ പ്രശംസിക്കുന്ന ആളുകളാണ്. ഈ അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ദേശീയവാദികളാണെങ്കിലും പൂർണ്ണമായിട്ടും മോദിക്ക് അനുകൂലമായിട്ട് നിലകൊള്ളുന്ന സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ വലിയ രീതിയിൽ ശക്തി എന്ന് പറയാൻ പറ്റില്ല. നാഷണൽ കോൺഫറൻസിന് ശക്തിയുള്ള ഒരു പ്രദേശമാണ്, അവർക്കാണ് ബി ജെ പിയെക്കാളും മേൽക്കൈ. ചരിത്രത്തിൽ ആദ്യമായിട്ട് പക്ഷേ ഈ ഷാഗുൻ പരിഹാറിന് അവിടെ പൊൻതാമര വിരിയിക്കാനായിട്ട് സാധിച്ചു. ഇതിന്റെ പ്രധാന കാരണം രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെയുള്ള ഈ രാജ്യത്തെ ജനങ്ങളുടെ വികാരമാണ്. നരേന്ദ്രമോദി സർക്കാർ കശ്മീരിൽ ഭീകരവാദികൾക്കെതിരെ നടത്തിയിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം, അത് ജനങ്ങളുടെ സമാധാന ജീവിതത്തിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെയുള്ള വികസന പ്രവർത്തനങ്ങൾ, യുവതി യുവാക്കൾക്ക് ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങൾ, അതോടൊപ്പം തന്നെ സാമൂഹികമായിട്ട് വലിയ രീതിയിൽ ഭീകരവാദികളുടെ നിരന്തരമായിട്ടുള്ള ക്യാൻവാസിൽ
ജീവിതം തന്നെ തകർന്നു പോകുന്ന ഒരുപാട് യുവതി യുവാക്കൾ, അതുപോലെ ഇതിഹാദിനുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാനിലേക്ക് ട്രെയിനിങ്ങിന് പോകുന്ന യുവതികൾ യുവാക്കൾ, അങ്ങനെ നിരന്തരം ഒരുപാട് ആളുകൾ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ പെട്ടു പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവരെല്ലാം യഥാർത്ഥത്തിൽ ദേശീയതയോടൊപ്പം ചേർത്ത് നിർത്തി പ്രവർത്തിക്കാൻ സാധിച്ചത് മോദി സർക്കാരിന്റെ വരവോടുകൂടിയിട്ടാണ്. അപ്പോൾ നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച ആശയത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് രാജ്യത്തെ ജനങ്ങൾ അവിടെ തന്നെ ഭീകരവാദികളുടെ ഇരയായ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ തന്നെ അവിടെ നിന്ന് MLA ആക്കി വിജയിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ശക്തമായിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള, ഇതാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. കൂട്ടത്തിൽ ഹിന്ദു വിശ്വാസികളെ സംബന്ധിച്ച് ജമ്മു കാശ്മീരിലെ മുഴുവൻ ഹൈന്ദവ സമൂഹം, ഭൂരിപക്ഷം ഹിന്ദുക്കളാണ്, അവര് പൂർണ്ണമായിട്ടും BJP സപ്പോർട്ടർമാരാണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അല്ല, കോൺഗ്രസ്സുകാരുണ്ട്, അതോടൊപ്പം തന്നെ നാഷണൽ കോൺഫറൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ ഇവർക്കിടയിൽ നിന്ന് ഒരു കാര്യം ഇത്തവണ ബോധ്യപ്പെടുത്താനായിട്ട് അവിടെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട്, അല്ല അവർക്കെതിരെ സാധിച്ചിട്ടുണ്ട്. വിഷയം ഒന്ന് മാത്രമാണ്, ദേശീയതക്കാണ് ഞങ്ങൾ പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജമ്മു കാശ്മീരിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഏതാണ് ഇന്ന് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് BJP ആണ്. ഭരിക്കുന്നത് ആര് എന്നുള്ളതിലുപരിയായിട്ട് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയ രാഷ്ട്രീയ പ്രസ്ഥാനം ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 25.57% വോട്ടുകൾ നേടിക്കൊണ്ട് BJP ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റം നടത്തിയിരിക്കുന്നു. അതുപോലെ നാഷണൽ കോൺഫറൻസിന് അവിടെ കിട്ടിയിരിക്കുന്ന 23.4% വോട്ടുകളാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന് അവരുടെ സഖ്യകക്ഷിയായിട്ടുള്ള ഇവരുടെ പിന്തുണയോട് കൂടിപ്പോലും അവിടെ നിന്നിട്ട് കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നവർ 11.4% വോട്ടുകളാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു രണ്ട് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ട് 28 സീറ്റുകളോളം ഉണ്ടായിരുന്ന കോൺഗ്രസ്, അല്ലെങ്കിൽ 18 സീറ്റുകളോളം ഉണ്ടായിരുന്ന കോൺഗ്രസ് ഇപ്പോൾ 6 സീറ്റിലേക്കായി ചുരുങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ വട്ടത്തെ 12 സീറ്റുകളിൽ നിന്ന് ഈ ഒരു ഗതിയിലേക്ക് അവർക്ക് മാറേണ്ടി വന്നത് ഇവരുടെ രാജ്യത്തിനെതിരെ നിൽക്കുന്ന പല പല പ്രസ്താവനകളാണ്. രാജ്യത്ത് ഇന്ത്യയുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നടക്കുന്നതെന്ന് പുറത്തു പോയിട്ട് പറയുകയാണ്. അമേരിക്കയിൽ വിദ്യാർത്ഥികളുടെ മുന്നിൽ പോയി നിരന്തരമായിട്ട് കരഞ്ഞ് രാഹുൽ ഗാന്ധി പറയുന്നു ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ രാജ്യത്ത് നടക്കുന്നു, ഇന്ത്യയിൽ നടക്കുന്നു. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ആണ് ഇന്ത്യയിൽ ഇത്തവണ 240 സീറ്റിലേക്ക് BJP ചുരുങ്ങിപ്പോയെന്നുള്ള രീതിയിലേക്കുള്ള കള്ളപ്രചരണങ്ങൾ നടത്തുന്നത്. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്, ഇത് കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ആരാണോ ഈ പാർട്ടിക്ക് ഇന്നും നേതൃത്വം കൊടുക്കുന്നത് രാഹുൽ ഗാന്ധിയാണോ എങ്കിൽ നിങ്ങൾക്ക് വോട്ട് കുറവാണ്, സീറ്റ് കുറവാണ് എന്നുള്ള അവസ്ഥയിലേക്ക് ഇവരെ തരം താഴ്ത്തുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ നടക്കുന്നത്. എന്താണെങ്കിലും ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് നിരന്തരമായിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ രീതിയിൽ BJP ഇവിടെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മാറാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ള ചരിത്രപരമായിട്ടുള്ളൊരു കാര്യമാണ് നടന്നിരിക്കുന്നത്. വരാനിരിക്കുന്ന അല്ലെങ്കിൽ അടുത്ത വട്ടത്തെ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിലെത്തും, അവിടെ മികച്ച ഒരു സഖ്യകക്ഷിയെ കൂടി ലഭിച്ചു കഴിഞ്ഞാൽ ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാവും. കൂട്ടത്തിൽ കശ്മീരിൽ ഇത്തവണ വലിയ രീതിയിലുള്ള വോട്ടിംഗ് ശതമാനം, ജമ്മു കാശ്മീരിലാണ് BJP ഏറ്റവും കൂടുതൽ വോട്ട് ഇട്ടിരിക്കുന്നത്. കശ്മീരിലേക്ക് മാറുമ്പോൾ BJP പരമ്പരാഗതമായിട്ട് വോട്ടില്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഇത്തവണ വലിയ രീതിയിലുള്ള വോട്ട് വർധനം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനോടകം തന്നെ വരാനിരിക്കുന്ന ഇനി മറ്റ് തിരഞ്ഞെടുപ്പുകളിൽ സഖ്യകക്ഷികളുടെ ഒരു കൃത്യമായിട്ടുള്ള പിന്തുണ കശ്മീരിലുണ്ടെങ്കിൽ നിഷ്പ്രയാസം അധികാരത്തിൽ ഏറാൻ പറ്റുമെന്ന് തർക്കമില്ല. കോൺഗ്രസ് പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതുപോലെ തകർന്നടിയുന്നതിന്റെ പേരിൽ അവരുടെ കൂടെ നിൽക്കുന്ന ആളുകൾ പോലും ഇനി BJPക്കൊപ്പം ചേരുമെന്നതിൽ തർക്കമില്ല. 29 സീറ്റുകളാണ്, 90-ൽ 29 BJPയുടെ കയ്യിലാണ്. അത് കശ്മീരിൽ ആണ് എന്ന് പറയുമ്പോൾ തന്നെ അത്ഭുതകരമായിട്ടുള്ള ഒരു വിഷയമാണ്. കേരളത്തിലെ മാധ്യമങ്ങൾക്കെതിരെ ചെറിയ രീതിയിൽ കാണുന്ന BJP തവിട് കൂടിയായി എന്നൊക്കെയാണ് പറയുന്നത്. എത്രത്തോളം മണ്ടത്തരവും വിഡ്ഢിത്തരമാണ് 29 സീറ്റുകളും, അതോടൊപ്പം തന്നെ 25.57% വോട്ടുകൾ നേടിയെടുത്തിരിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ ഈ പാർട്ടിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിജയം കശ്മീരിലെ കിഷ്ത്വാറിൽ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഈ പെൺകുട്ടി നമ്മുടെ പ്രധാനപ്പെട്ട BJPയുടെ ഒരു തലപ്പത്തേക്ക് വരാനുള്ള സാധ്യത കൊണ്ട് ഷാഗുൻ പരിഹാർ വലിയ രീതിയിലുള്ള ഒരു വിജയം അവിടെ സ്വന്തമാക്കിയിരിക്കുന്നു.